പുനർജന ക്യാമ്പിലൂടെ ആശുപത്രി ഉപകരണങ്ങൾക്ക് പുതുജീവനകി വിദ്യാർത്ഥികൾ. 1 കോടി രൂപയോളം വില വരുന്ന കേടുവന്ന ഉപകരണങ്ങളാണ് ഉപയോഗപ്രദമാക്കി നൽകിയത്. 5 ദിവസം ആശുപത്രിയിൽ ക്യാമ്പ് ചെയ്തായിരുന്നു വിദ്യാർത്ഥികളുടെ ശ്രമദാനം. ആലുവ താലൂക്ക് ആശുപത്രിയിലെ 1 കോടിയോളം രൂപ വില വരുന്ന കേടുവന്ന ഉപകരണങ്ങൾ ഉപയോഗപ്രദമാക്കി നൽകി കറുകുറ്റി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ. കോളേജിലെ NSS വളണ്ടിയർമാരാണ് 5 ദിവസം ആശുപത്രിയിൽ ക്യാമ്പ് ചെയ്ത് ഉപകരണങ്ങൾ ശരിയാക്കി നൽകിയത്. ഡയാലിസിസ് യൂണിറ്റിലെ ഉപകരണങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്രദമാക്കി. കൂടാതെ വാർഡുകളിലെയും ലേബർ വാർഡുകളിലെയും മോർച്ചറിയിലെയും ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് ശരിയാക്കി. കട്ടിലുകളും മറ്റും പെയിന്റ് ചെയ്തു. തുരുമ്പിട്ടുകയും അഥവാ ഒടിഞ്ഞു പോവുകയും ചെയ്ത സാധനങ്ങൾ, വേസ്റ്റാക്കി കളഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ റീവർക്ക് ചെയ്ത് അതിനൊരു പുനർജീവൻ നൽകുകയാണ്. അതാണ് പുനർജനി എന്ന് പറഞ്ഞ ഈ ഒരു മിഷൻ്റെ ദൗത്യം. അപ്പോൾ നമ്മൾ ഡാമേജ് ആയിരിക്കുന്ന പ്രൊജക്റ്റുകൾ വേറെ സ്ക്രാപ്പ് മെറ്റീരിയൽസ് കട്ട് ചെയ്തെടുത്ത് നമ്മളത് വെൽഡ് ചെയ്ത് അത് റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒടിഞ്ഞു പോയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതികൾ, അതായത് ബെഞ്ച്, എന്താണ് വീൽചെയർ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെൽഡ് ചെയ്തിട്ട് ശരിയാക്കും. അങ്ങനെയുള്ളതും പിന്നെ എന്താ പെയിന്റ് ചെയ്തൊക്കെ കൊടുക്കും. അങ്ങനെ റിനോവേഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് മോസ്റ്റ്ലി. ഓരോ ദിവസവും 50 പേരടങ്ങുന്ന സംഘമാണ് ഉണ്ടായിരുന്നത്. നശിച്ചു പോകുമെന്ന് കരുതിയ ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾ ശരിയാക്കി നൽകിയപ്പോൾ ആശുപത്രി അധികൃതർക്കും സന്തോഷം. വന്നു ജോലി ചെയ്യുന്നു, അവർ കറക്റ്റായിട്ട് ഡിഫൈൻഡ് ആൻഡ് വെൽ പ്ലാൻഡ് ആണ് അവരുടെ വർക്ക്, അതനുസരിച്ച് ജോലി ചെയ്യുന്നു. സീ, ഞാൻ ഐ എം സോ പ്രൗഡ് ടു സേ ദ സ്റ്റുഡൻസ് ഓഫ് SEMS കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് പോളിടെക്നിക്, ദ ആർ സോ വെൽ മാനേഡ്, പ്രൗഡ് ടു അസോസിയേറ്റ് വിത്ത് ദം. ഇൻഫാക്ട് എന്താവശ്യങ്ങൾക്കും വിളിക്കാവുന്ന റിലയബിൾ ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് SEMSഉം അവിടുത്തെ കുട്ടികളും മാറുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഔട്ട്പുട്ടിലേക്ക് അവരെത്തുന്നുണ്ട്. അതിനനുസരിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ജീവനറ്റ് എന്ന് പറയുന്ന കിടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഇക്വിപ്മെൻസും അവരുടെ ജീവനുള്ള പുനർജീവൻ നൽകിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു പ്രോജക്റ്റ് പുനർജനി എന്തുകൊണ്ടും അർത്ഥവത്താക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുനർജനി ക്യാമ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ആലുവ താലൂക്ക് ആശുപത്രിയിലെ ഉപകരണങ്ങൾ ഉപയോഗപ്രദമാക്കിയത്. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് ചെയർമാൻ പ്രമോദ് പി തേവന്നൂർ വിദ്യാർത്ഥികളെ ക്യാമ്പിലെത്തി അനുമോദിച്ചു. ഹോസ്പിറ്റലിൽ തന്നെ നേഴ്സ് നമുക്ക് രാവിലെ ആകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും, ഇപ്പോൾ മോർച്ചറിയിലാണ് അല്ലെങ്കിൽ OP വാർഡിലും മെറ്റേണിറ്റി വാർഡിലും ചെയ്യാനുള്ള ഭാഗങ്ങളുടെ ലിസ്റ്റ് നമുക്ക് രാവിലെ തരും. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തോടുകൂടി അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചേൽപ്പിക്കും. 3rd ക്യാമ്പാണിത്. നേരത്തെ കൊരട്ടി ത്വക്ക് രോഗ ആശുപത്രിയിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ക്യാമ്പ് നടത്തി അവിടുത്തെ വസ്തുക്കൾ ശരിയാക്കി നൽകിയിരുന്നു. എൻലൈറ്റ് ന്യൂസ്, അങ്കമാലി. ഏത് ആഘോഷമാണെങ്കിലും അരി APK 1000 പറയാണെങ്കിൽ കഴിച്ചാൽ മതി. 1000 പറ മലയാള മണ്ണിന്റെ തനതുരുചി.